কালকে আমাদের কোচিং এফসি কোচিং আর সামনেতে എങ്ങനെയോ എത്തിപ്പെട്ട് ഇപ്പോൾ കോസ്റ്റ്യൂമും സ്റ്റൈലിങ്ങും എല്ലാം ചെയ്യുന്നതാണ്, പടവും ചെയ്യുന്നുണ്ട് പടത്തിൽ. പക്ഷെ കളിക്കലില്ല, ഇപ്പോൾ കളിക്കൽ കുറവാണ്. ഇനി കളിക്കോ? വീണ്ടും തിരിച്ചു വരുമോ? കളിക്കണോ? കളിയല്ലടാ നമ്മൾ ആദ്യം കളിക്കണം. കളിച്ചില്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മുടെ തടി നല്ലോണം. നമ്മൾ ഈ കളിച്ചുകൊണ്ടുണ്ടായ ആൾ കളി നിർത്തുമ്പോൾ ഭയങ്കര തടിക്ക് ഭയങ്കര നമ്മൾ എഫക്റ്റീവ് ആവും. അപ്പോൾ അതുകൊണ്ട് കളിക്കുന്ന ആളെ എപ്പം കളിക്കണം. അത് ഏത് പ്രായമായാലും അല്ലെങ്കിൽ എന്ത് ബിസി ആയാലും ഒരു ഒരു മണിക്കൂർ അത് മാറ്റി വെക്കണം. അല്ലെങ്കിൽ കളിക്കും. കളിയാണോ സ്റ്റൈലിസ്റ്റ്, ഏതാണോ കൂടുതൽ ഈസി? നമുക്ക് ഈസി എന്ന് വെച്ചാൽ കളിയല്ലടാ ഈസി. കളി നമ്മൾ കളിച്ച പോലെ ഇതാവുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് മാത്രം ഇഷ്ടപ്പെട്ട കാര്യമില്ല. എന്നാൽ നമുക്ക് കളിയെ കുറിച്ചിട്ട് നമുക്കറിയാം. കളി ഇല്ലാത്ത സമയത്ത് ആരും കളിക്കില്ല. കളി ഉണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാ സെവൻസ് കളിക്കാറായി ഇതത്രയേ ഉള്ളൂ. ഇനി എത്ര പാറുന്ന കളിക്കാറായാലും സെവൻസ് ആയാലും ഇലവൻസ് ആയാലും ഒന്ന് മുട്ട് ലിഗമെൻ്റ് പോയാലും കഴിഞ്ഞു. ആ പ്ലെയറിനെ ആരും മെയിൻ്റെ ചെയ്യില്ല. അങ്ങനത്തെ എത്രയോ പ്ലേയേഴ്സ് ഉണ്ട്. ക്ലബ്ബാർ പോലും മെയിൻ്റെ ചെയ്യാത്ത പ്ലേയേഴ്സ് ഇഷ്ടംപോലെ നല്ല നല്ല പ്ലേയേഴ്സ് അറിയും. അറിയപ്പെടുന്ന കുറേ പ്ലേയേഴ്സ് ഉണ്ട്. ലിഗമെൻ്റ് തെറ്റിയാലോ അല്ലെങ്കിൽ ആംഗിൾ തെറ്റിയാലോ അവരെ ഭാവി കഴിഞ്ഞു. പിന്നെ സ്പോർട്സിൽ എന്ന് വെച്ചാൽ ഒരു ഭാവി എന്ന് വെച്ചാൽ ഒരു 35 ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാലില്ല. അപ്പോൾ അതുവരെ ഇനി കളിക്കുന്ന ആൾക്കാർ സെവൻസോ ഇതൊന്നുമല്ല. ലെവൻസ് കളിച്ച് ക്ലബിൽ കയറി അങ്ങനെ ഒരു ഭാവിയായിട്ട് പോകണം. അല്ലാണ്ട് ഈ സെവൻസ് മാത്രമായിട്ട് പോയെങ്കിൽ ഒരിക്കലും ഭാവി ഉണ്ടാവില്ല. ഇപ്പോഴും ഈ ലൊക്കേഷൻ അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഗ്രൗണ്ട് അവിടെ ഇറങ്ങിയാൽ പിന്നെ ഗ്രൗണ്ട് കാണുമ്പോൾ ആദ്യം നമ്മളെ കാലൊന്ന് അതിന് ഏത് കളിക്കാറും അതിപ്പോൾ ഫുട്ബോൾ പ്ലേയേഴ്സിനോട് ആരോട് ചോദിച്ചാലും അറിയും. നമ്മൾ കളി കാണുമ്പോൾ ഏത് പ്ലേയേഴ്സ് ഗ്രൗണ്ടിൽ നിന്ന് അടിക്കുന്ന കാണുമ്പോൾ നമ്മളെ കാലടി നമ്മൾ അടിച്ചു പോകും. അത് നമുക്ക് വരുന്നൊരിതാണ്. നമ്മുടെ ഉള്ളിലുള്ള സാധനം കൈയായാലും കാലും കൊടുക്കണ അടിക്കണ ആ ഒരു സാധനം നമുക്കത് വരും. അത് ഏത് പ്ലേയേഴ്സിനും വരും. അതിന് വലുത് ചെറുതൊന്നുമില്ല. പ്ലേയേഴ്സ് അല്ലാത്ത ആൾക്കാരെ കാണാറില്ല നമ്മൾ ഗ്യാലറിയിലൊക്കെ നിന്നിട്ട്. അവിടെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അവർക്ക് കളിക്കാൻ അറിയില്ല. പക്ഷേ അവർ കളി കണ്ട് കളി എന്തെന്ന് പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് ഈഗോ അടിക്കും. ഇവൻ എന്തിനാണ്, ഇവന് കളിക്കാൻ അറിയാത്ത ഇവൻ എന്താണ് ഇത്ര കളിക്കുന്നത് എന്നെ പറയുന്നതൊക്കെ. പക്ഷേ അവനേക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് അവനായിരിക്കും. കളിക്കുന്നില്ലെങ്കിലും കളി കണ്ട എക്സ്പീരിയൻസ്. അതൊക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ നാട്ടിലുള്ള ആൾക്കാരുടെ പ്രശ്നം എന്താണ്, ഭയങ്കര ഈഗോ ആണ്. ചെറിയൊരു കളി ഉണ്ട് എന്ന് അറിഞ്ഞാൽ ഭയങ്കര ഈഗോ ആയിരിക്കും. ഷൈൻ സാറും ഫുട്ബോൾ ആരാധകരാണോ? ഷൈൻ സാർ ഫുട്ബോൾ ആരാധകരെന്ന് വെച്ചാൽ അല്ല. ഷൈൻ സാർ നന്നായിട്ട് തടി മെയിൻ്റെ ആളാണ്. ഫുഡും എല്ലാം കൺട്രോളാണ്. തടി നന്നായിരുന്നു. എഫ് സി കൊച്ചിയിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? ഏതാ എഫ് സി കൊച്ചിയിൽ? എഫ് സി കൊച്ചിൻ്റെ ഒരു ഒരു പിന്നെ കളിച്ചു. കേരള പ്രീമിയർ വേറെ ഏതൊക്കെ ടീമിനെ കളിച്ചിട്ടുള്ളത്? പോലീസ് ടീമിനെ കളിച്ചിട്ടുള്ളൂ. പിന്നെ കാസർഗോഡ് സീനിയർ ടീമിലെ ക്യാപ്റ്റൻ ഒരുപാട് കളിച്ചു.